അശ്രദ്ധ മൂലം അപകടങ്ങൾ വിളിച്ചു വരുത്തരുതെന്ന മുന്നറിയിപ്പുമായി പാലാ KSEB അധികൃതർ. ചെറിയൊരു അശ്രദ്ധ മതി ഒരു ജീവൻ പൊലിയാൻ. ഇലക്ട്രിക് ലൈനുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമുണ്ടെങ്കിലും ആദ്യം തന്നെ KSEB അധികൃതരെ വിവരം അറിയിക്കണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിബിൻ GS പറഞ്ഞു. മഴക്കാലത്ത് ഇരുമ്പ് തൊട്ടി ഉപയോഗിച്ച് മരച്ചില്ലകൾ വെട്ടുമ്പോൾ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണമെന്നും ഇലക്ട്രിക് ലൈനുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമുണ്ടെങ്കിലും ആദ്യം തന്നെ KSEB അധികൃതരെ വിവരമറിയിക്കണമെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിബിൻ GS പറഞ്ഞു. ഇന്നലെ സംഭവം എന്ന് പറയുന്നത് അശ്രദ്ധ മൂലം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് സാധാരണയായിട്ട് KSEBയുടെ ലൈനുകളെല്ലാം നമ്മൾ CEA സ്റ്റാൻഡേർഡ് പ്രകാരമാണ് കീപ്പ് ചെയ്യുന്നത്. സാധാരണ നിലത്ത് നിന്നും ഒക്കെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഹൈറ്റിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രകൃതിക്ഷോഭം, മഴ, മരം വീഴ്ച, അതൊക്കെ കാരണം ചിലപ്പോൾ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും നമ്മളത് അറിയുന്ന മുറയ്ക്ക് തന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് പോകാറുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഉള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ജനങ്ങൾ കൂടുതലും എന്താ പറയുക, കർഷകരും അങ്ങനെയുള്ള ആൾക്കാരുമൊക്കെ ഇത് കൂടുതൽ ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. പർട്ടിക്കുലർലി മഴ സമയങ്ങളിൽ, മഴ സമയങ്ങളെന്ന് പറയുമ്പോൾ കണ്ടക്റ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ തോട്ടി ഉപയോഗിച്ച് മരച്ചില്ലകൾ വെട്ടുക, ഇപ്പോൾ ലൈനിൽ എന്തെങ്കിലും കിടക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ഇലക്ട്രിക് ലൈനുമായിട്ട് സംബന്ധിച്ച് എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും എത്രയും പെട്ടെന്ന് KSEB അധികൃതരുമായിട്ട് ബന്ധപ്പെടുക. ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് തൊട്ടടുത്ത സെക്ഷൻ ഓഫീസിലെ നമ്പർ എടുത്തിട്ട് അവിടെ വിളിച്ച് പറയുക, ഞങ്ങളുടെ ആൾക്കാർ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും ലൈനുകളിലോ നമ്മുടെ പ്രതിഷ്ഠാപനങ്ങളിലോ പോസ്റ്റുകളോ ഇതിലൊന്നും ടച്ച് ചെയ്യാനോ ഈവൻ കമ്പി പൊട്ടിക്കിടക്കുന്നോ എടുത്തു മാറ്റാനോ ഒന്നും ശ്രമിക്കരുത്. ഞങ്ങളുടെ ആൾക്കാർ വന്ന് അത് സേഫ് ആക്കിയതിന് ശേഷം മാത്രമേ ഇവൻ അതുവഴി കടന്നു പോകാൻ പോലും പാടുള്ളൂ. പിന്നെ ഇതുപോലെ പല ആൾക്കാരും ഇരുമ്പ് തോട്ടി ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലൈനിൻ്റെ ക്ലിയറൻസ് 5 മീറ്ററോ 6 മീറ്ററോ ഒക്കെ ആണെങ്കിൽ പോലും അതിലും കൂടുതൽ നീളമുള്ള തോട്ടി ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് പല മാങ്ങയോ ചക്കയോ ഒക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരിക്കലും മീൻസ് ലൈനിനടുത്ത് അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഇപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഈവൻ ലൈൻ ടച്ച് ചെയ്തില്ലെങ്കിൽ പോലും അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ജനങ്ങളെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ പ്രതിഷ്ഠാപനങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ അതായത് ഇപ്പോൾ പോസ്റ്റിനടുത്ത് കന്നുകാലികളൊക്കെ ഇട്ടുക, സ്റ്റേ വയറിൽ കന്നുകാലികളൊക്കെ ഇട്ടുക, അതുപോലെ തന്നെ ഇപ്പോൾ അതിൽ അയ കെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടുള്ള. അപ്പോൾ ഞങ്ങളുടെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസിൽ ഒന്ന് കൃത്യമായ അകലം പാലിച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് എപ്പോഴും എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് മഴക്കാലത്ത് ചില സ്ഥലങ്ങളിൽ മരച്ചില്ലകളൊക്കെ വീണിട്ട് കമ്പി പൊട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങി നടക്കുന്ന ആൾക്കാർ, അതായത് രാത്രിയായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത്, അപ്പോൾ രാവിലെ നമ്മുടെ ലൈനുകളൊക്കെ ഒന്ന് നോക്കി റോഡിലൊക്കെ ഇത് പൊട്ടിക്കിടപ്പുണ്ടോ എന്ന് നോക്കുക. നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ അറിയിക്കാനായിട്ട് സെക്ഷൻ ഓഫീസിൽ വിളിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറുണ്ട്, 1912 എന്നാണ് ആ നമ്പർ. അപ്പോൾ അതിലേക്ക് വിളിച്ച് പറയാം. അല്ലെങ്കിൽ സേഫ്റ്റി ആക്സിഡൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റൊരു നമ്പറിവിടെ ഉണ്ട്, 9496010101. 24 hours പ്രവർത്തിക്കുന്ന നമ്പേഴ്സാണ്. ഇവിടെയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളവിടെ വരികയും ഇത് ക്ലിയർ ചെയ്യുകയും ചെയ്യും. ഒരിക്കലും നാട്ടുകാർ ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുപോലെ തന്നെ പ്രഭാത നടത്തത്തിന് ഇറങ്ങുന്നവർ റോഡിൽ ലൈൻ കമ്പികൾ വല്ലതും പൊട്ടിക്കിടപ്പുണ്ടോ എന്ന് നോക്കി ശ്രദ്ധയോടുകൂടി വേണം നടക്കാനെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അപകടകരമായ എന്തെങ്കിലും സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ടോൾ ഫ്രീ നമ്പറായ 1912 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. നനഞ്ഞ കൈകൊണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഐ4U ന്യൂസ്, പാലാ.